മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ് വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം നൂറ്റി ഇരുപത്താറാവുകയാണ് ആകെ വൈറസ് ബാധിച്ചവർ നൂറ്റി മുപ്പത്തെട്ടാണ് ഇന്നത്തെ വിവരം രോഗം സ്ഥിരീകരിച്ചവരിൽ ഒൻപത് പേര് കണ്ണൂർ ജില്ലയിലാണ് കാസർഗോഡ് മലപ്പുറം ഈ രണ്ട് ജില്ലകളിൽ മൂന്ന് വീതം ആളുകളാണ് തൃശ്ശൂരിൽ രണ്ട് പേര് ഇടുക്കിയിലും വയനാട്ടിലും ഓരോന്ന് എറണാകുളത്ത് ചികിത്സയിലായിരുന്ന മൂന്ന് കണ്ണൂർ സ്വദേശികളെയും രണ്ട് വിദേശ പൗരെയുമാണ് ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് പത്തനംതിട്ടയിൽ ചികിത്സയിലായിരുന്ന ഒരാളുടെ ഫലം നെഗറ്റീവായി ഇതാണ് ഇന്നലെ പറഞ്ഞ ആറുപേരുടെ വിശദാംശങ്ങൾ ആകെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മൂന്നാളുകളാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് അതിലെ ഒരു ലക്ഷത്തി ആയിരത്തി നാനൂറ്റി രണ്ട് പേർ വീടുകളിലാണ് അറുനൂറ്റൊന്ന് പേർ ആശുപത്രികളിലാണ് ഇന്ന് നൂറ്റി മുപ്പത്താറ് പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സാമ്പിളുകളാണ് പരിശോധനക്കയച്ചത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടെണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി ഇന്ന് കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വർദ്ധിപ്പിക്കുന്നുൾപ്പെടെ കേരളം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു നാം ഏറ്റെടുത്ത കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ കേന്ദ്ര പാക്കേജിനെ ഉപയോഗിക്കാമെന്നാണ് കരുതുന്നത് കോവിഡ് ഭീഷണി എത്ര കടുത്താലും അതിനെ നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളുമാണ് സംസ്ഥാനം ഒരുക്കുന്നത് സർക്കാർ ആശുപത്രികൾക്ക് പുറമേയുള്ള സാധ്യതകൾ പൂർണമായും പ്രയോജനപ്പെടുത്തും സംസ്ഥാനത്താകെ എണ്ണൂറ്റി എഴുപത്തൊൻപത് സ്വകാര്യ ആശുപത്രികളിൽ അറുപത്തൊൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് കടക്കകളുണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് ഐ സി യു സൗകര്യവുമുണ്ട് എഴുന്നൂറ്റി പതിനാറ് ഹോസ്റ്റലുകളിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുറികളുണ്ട് ഇവയിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ വേണ്ടത് അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ വ്യക്തമാക്കിയതാണ് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആർക്കും ഭക്ഷണമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്നത് തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൻ ആരംഭിക്കുന്നതിന് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതാണ് അത് ഇന്ന് തന്നെ പ്രാവർത്തികമാവുന്നതാണ് നാൽപ്പത്തിമൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൻ കിച്ചൻ തുടങ്ങിക്കഴിഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളുള്ളതിൽ ഉള്ളതിൽ എണ്ണൂറ്റി അറുപത്തൊന്ന് പഞ്ചായത്തുകൾ കമ്മ്യൂണിറ്റി കിച്ചനുള്ള സ്ഥലം സജ്ജമാക്കി കഴിഞ്ഞു എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ എൺപത്തി നാലിടത്തും സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു ആറ് കോർപ്പറേഷനുകളിൽ ഒൻപതിടങ്ങളിലായി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാനാണ് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഇവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ഭക്ഷണ വിതരണം ആരംഭിക്കും ഭക്ഷണ വിതരണത്തിനുള്ള പ്രാദേശിക വളണ്ടിയർമാരെ തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾ നിർവഹിക്കണം എഴുന്നൂറ്റി പതിനഞ്ച് പഞ്ചായത്തുകൾ ഹെൽപ്പ് ലൈൻ സജ്ജീകരിച്ചു കഴിഞ്ഞു എൺപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് പേർക്ക് കൗൺസിലിംഗ് നൽകിക്കഴിഞ്ഞു സംസ്ഥാനത്താകെ പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വാർഡ് തല സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട് ഗ്രാമതലത്തിൽ രണ്ടായിരത്തി ഏഴ് കെയർ സെൻറ്ററുകൾക്കുള്ള സ്ഥലം കണ്ടെത്തി നഗരപ്രദേശങ്ങളിൽ മൂവായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് വാർഡ് സമിതികളാണ് പ്രവർത്തിക്കുന്നത് നഗരങ്ങളിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് വളണ്ടിയർമാർ രംഗത്തുണ്ട് റേഷൻ കാർഡ് ഇല്ലാത്തവരുടെ പ്രശ്നങ്ങളുണ്ട് റേഷൻ കാർഡ് ഇല്ലാതെ വാടക വീട്ടിലും മറ്റും കഴിയുന്നവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിന് സംവിധാനമുണ്ടോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് റേഷൻ കാർഡ് ഇല്ലാത്തവർക്കെല്ലാം കാർഡ് നൽകുന്നതിനുള്ള ഒരു ശ്രമം നേരത്തെ ഈ അടുത്ത കാലത്ത് തന്നെ നടത്തിയിരുന്നു എങ്കിലും ചിലർക്ക് ഇപ്പോഴും റേഷൻ കാർഡ് ഇല്ലാത്തതുണ്ട് ഇപ്പോൾ സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും റേഷൻ കടകൾ വഴി ഭക്ഷ്യധാന്യം നൽകുന്ന നടപടിയാണ് ഭക്ഷ്യവകുപ്പ് സ്വീകരിക്കുന്നത് അവരുടെ ആധാർ നമ്പർ പരിശോധിച്ച ശേഷം മറ്റ് റേഷൻ കാർഡുകളിൽ എവിടെയും ഉൾപ്പെടാത്തവർക്കാണ് ഭക്ഷ്യധാന്യം നൽകുന്നത് സൗജന്യമായി തന്നെ ഇവർക്ക് ഭക്ഷ്യധാന്യം നൽകും നാളെ ക്ഷേമ പെൻഷൻ വിതരണം സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ദിവസമാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കഴിഞ്ഞു ഇക്കാര്യത്തിൽ മികച്ച ഇടപെടലാണ് സഹകരണ പ്രസ്ഥാനം നടത്തിയിട്ടുള്ളത് ഇത് പൊതുവേ നല്ലൊരു ഉണർവ് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു നടപടിയായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് സന്നദ്ധ സേന സന്നദ്ധ പ്രവർത്തനത്തിനുള്ള ആളുകളെ ലഭിക്കൽ ഏറ്റവും പ്രധാനമായിട്ടാണ് സർക്കാർ കാണുന്നത് സന്നദ്ധ പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇന്നത്തെ പല പ്രവർത്തനങ്ങൾക്കും സഹായകരമാണ് ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ലഭ്യമാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ നാം ഒരു നിലപാടെടുത്തിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ദുരന്തങ്ങളിൽ ഇടപെട്ട് സഹായിക്കാൻ സംസ്ഥാനത്താകെ വലിയ തോതിൽ വളണ്ടിയർമാർ വേണമെന്നാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത് അതിന് പ്രത്യേക ഡയറക്ടറേറ്റും വേണമെന്ന് നിശ്ചയിച്ചിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചതാണ് ഇതുപോലൊരു മഹാമാരിയെ നേരിടുന്ന ഘട്ടത്തിൽ ആ പ്രവർത്തനം പൂർണ്ണമായും സജ്ജമാക്കണമെന്നും ആരംഭിക്കണമെന്നുമാണ് കാണുന്നത് ഇതിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള ആളുകളെ സന്നദ്ധ സേനയായി തയ്യാറാക്കും രണ്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരം പേര് അടങ്ങുന്ന സന്നദ്ധസേന ഈ ഘട്ടത്തിൽ രംഗത്തിറങ്ങണമെന്നാണ് കാണുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ ഇരുന്നൂറ് വീതം സന്നദ്ധ പ്രവർത്തകരുണ്ടാവും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ അഞ്ഞൂറ് വീതം സന്നദ്ധ പ്രവർത്തകരുണ്ടാവും ആറ് കോർപ്പറേഷനുകളിൽ എഴുന്നൂറ്റി അൻപത് വീതം സന്നദ്ധ പ്രവർത്തകരാണ് ഉണ്ടാവുക ഇത്തരമൊരു വലിയ സേന സന്നദ്ധ പ്രവർത്തനത്തിനായി രംഗത്തിറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഓൺലൈൻ വഴിയാണ് നടത്തുക എന്ന സാമൂഹ്യ സന്നദ്ധ സേനയുടെ വെബ് പോർട്ടൽ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ഈ വെബ് പോർട്ടലിലാണ് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ പ്രായപരിധിയിൽപ്പെട്ട യുവജനങ്ങളാകെ ഇന്നത്തെ ഘട്ടത്തിൽ ഏറ്റവും വലിയ സാമൂഹ്യ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി അർപ്പണബോധത്തോടെ മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ വ്യത്യസ്തങ്ങളായ ചുമതലകൾ നിറവേറ്റേണ്ടതായിട്ട് വരും ഭക്ഷണവും ഭക്ഷ്യവസ്തുക്കളും വീടുകളിൽ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ധാരാളം പേര് വീട്ടിന് പുറത്തുപോയി ഭക്ഷണം വാങ്ങാനോ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനോ കഴിയുന്നവരല്ല വീട്ടിനകത്ത് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുള്ളവരുമുണ്ട് അപ്പോൾ അത്തരം ആളുകളെ കുടുംബങ്ങളെ സഹായിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് വിട്ടുപോയവരെ കണ്ടെത്തി അവരെ സഹായിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള കുടുംബങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കി സഹായം നൽകണം ഇങ്ങനെയുള്ളവർ ആശുപത്രിയിൽ എത്തിയാൽ ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ ആളുണ്ടാവില്ല അപ്പോൾ അതിനുള്ള സഹായവും നൽകേണ്ടതായിട്ട് വരും പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിതരണം അത് ക്രമമായി നടക്കേണ്ടതുണ്ട് ആ കാര്യത്തിലും ഇവർക്ക് സഹായിക്കാൻ പറ്റും ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ചുമതലകളാണ് ഈ സന്നദ്ധ പ്രവർത്തകർ നിർവഹിക്കേണ്ടി വരിക ഇവർക്കെല്ലാം തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്യും അതോടൊപ്പം അവർക്ക് വരുന്ന യാത്രാ ചെലവ് പോലുള്ള കാര്യങ്ങൾ തദ്ദേശ തദ്ദേശംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുകയാണ് ചെയ്യുക സാമൂഹ്യ സന്നദ്ധ സേനയുടെ ഭാഗമായി ഇവരെ മാറ്റുകയാണ് ഉണ്ടാവുക ഇതോടൊപ്പം ആവേശകരമായൊരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് യുവ വളണ്ടിയർമാരെ ഈ ആശുപത്രിയിലുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ സഹായിക്കാനുള്ള അവരുടെ കൂട്ടിരിപ്പിന് തയ്യാറായി നമ്മുടെ യുവജന കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നു എന്നതാണ് അത് യുവജന കമ്മീഷൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഈ പറഞ്ഞ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് യുവ വളണ്ടിയർമാരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അവരും നേരത്തെ പറഞ്ഞ സന്നദ്ധ യുവജന യുവജനസേനയോടൊപ്പം സംയോജിതമായ പ്രവർത്തനമാണ് നടത്തുക ഇവരെയും സന്നദ്ധം പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാനുണ്ടാവുക വിലക്കയറ്റത്തിൻ്റെയും സാധന ദൗദ ദൗർലഭ്യത്തിൻ്റെയും വിവിധ പരാതികൾ ഇപ്പം തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ആവർത്തിച്ച് പറഞ്ഞതാണ് വില കൂട്ടി വിൽക്കുന്നത് അനുവദിക്കാനാവില്ല എന്നത് അത്യാവശ്യത്തിനുള്ള പലവ്യഞ്ജനങ്ങളുടെയും മറ്റ് സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മൊത്തക്കച്ചവടക്കാരുമായി ഇന്ന് ഓഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചിരുന്നു റീറ്റെയിൽ വ്യാപാരികളുടെ പ്രതിനിധികളുമായി നേരത്തെ സംസാരിച്ചതാണ് അവരുടെ പ്രശ്നങ്ങൾ ഈ ചർച്ചയിൽ അവർ ഉന്നയിക്കുകയുണ്ടായി ഹോൾസെയിലുകാരുടെ സാധനങ്ങൾ റീറ്റെയിലുകാരുടെ കടയിലെത്തുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായതിലെ ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനാകും നാം ഉദ്ദേശിക്കുന്നത് മൂന്ന് നാല് മാസങ്ങളിലേക്ക് വേണ്ട സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യലാണ് ന്യായമായ വിലക്ക് തന്നെ സാധനങ്ങൾ കൊടുക്കാനാകണം വ്യാപാരി സമൂഹം നല്ല മുന്നൊരുക്കത്തോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത് വലിയ പരാതിയൊന്നും ഉയർന്നിട്ടില്ല അതിൻ്റെ അർത്ഥം തീരെ ഇല്ല എന്നല്ല ഉയർന്ന പരാതികൾ ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ചിലയിടങ്ങളിൽ ചില സാധനങ്ങൾക്ക് വില കയറ്റിയ കാര്യം അത്തരം കാര്യങ്ങളിൽ കർക്കശ നടപടി സ്വീകരിക്കേണ്ടതായിട്ട് വരും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് സാധന വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യ സാധനങ്ങൾ അതിനുള്ള റീറ്റെയിൽ വ്യാപാരത്തിന് ഒരു തടസ്സവുമില്ല പുറമേ നിന്ന് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങളടക്കം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇതിന് ചില പ്രയാസങ്ങൾ നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് പരിഹരിക്കാൻ പ്രത്യേക സംവിധാനമൊരുക്കും ഒരു ഉന്നതതല സംഘം ഈ കാര്യങ്ങളാകെ വിലയിരുത്താനും പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹാരം കാണാനും ചുമതലയെടുത്ത് പ്രവർത്തിക്കും ഇവിടെ എവിടെ സാധനം കൊണ്ടുവരേണ്ടത് അവിടത്തേക്ക് ആവശ്യമായത്ര വാഹനങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരുക്കും കൊണ്ടുവരേണ്ട സ്ഥലത്ത് നിന്ന് വാഹനങ്ങൾ ലഭ്യമാകുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കോൺവോയ് അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ പോയി സാധനങ്ങളെടുത്ത് വരുന്ന നിലയാണ് സ്വീകരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട എല്ലാ സർക്കാരുകളുമായും ചർച്ച ചെയ്ത് ധാരണയിലെത്തും ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ സഹകരണവും ഈ കാര്യത്തിൽ തേടും അപ്പോൾ സാധ്യമായ എല്ലാ വഴികളും നാം തേടുക തന്നെയാണ് കൊറോണ പ്രതിരോധ രംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകരുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിന് കെ എസ് ആർ ടി സി ഇടപെട്ടിട്ടുണ്ട് അതോടൊപ്പം ഗതാഗത വകുപ്പും ചില നടപടികൾ പ്രഖ്യാപിച്ചു മാർച്ച് മുപ്പത്തൊന്നിന് രജിസ്ട്രേഷൻ കാലാവധി അവസാനിക്കുന്ന ബി എസ് ഫോർ വാഹന രജിസ്ട്രേഷൻ തീയതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു പുതിയ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഏപ്രിൽ ഒന്ന് മുതൽ ഏർപ്പെടുത്തിയ നികുതി വർധന ആ തീയതിക്ക് മുൻപ് താൽക്കാലിക രജിസ്ട്രേഷൻ സമ്പാദിച്ച വാഹനങ്ങൾക്ക് ബാധകമാവില്ല അപേക്ഷ നൽകുന്നതിൽ കാലതാമസം വരുന്നതു മൂലം ചുമത്തുന്ന കോമ്പൗണ്ടിംഗ് ഫീസും പിഴയും ഒഴിവാക്കുന്നതാണ് ജി ഫോറം സമർപ്പിക്കുന്നതിനുള്ള കാലാവധി ഒരു മാസം നീട്ടിയിരിക്കുകയാണ് അവശ്യ സാധനങ്ങളുമായി വരുന്ന ചരക്ക് വാഹനങ്ങളെ മോട്ടോർ വാഹന നിയമം അറുപത്താറ് മൂന്ന് പ്രകാരം പെർമിറ്റ് എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പാലിൻ്റെ മൊത്ത സംഭരണവും വിതരണവും നേരത്തെ തന്നെ ലോക്ക്ഡൗൺ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ് കേന്ദ്ര ഉത്തരവ് പ്രകാരം വെറ്ററിനറി ആശുപത്രികളെയും ഒഴിവാക്കി ഇതോടൊപ്പം ക്ഷീരവികസനം മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളിലെ സേവനങ്ങളെ അവശ്യ സേവനങ്ങളായി പ്രഖ്യാപിക്കുകയാണ് രാജ്യത്തിന് പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള മലയാളികൾ ഒരുപാട് പേര് കോവിഡ് സംബന്ധിച്ച ആശങ്കയറിയിക്കുന്നുണ്ട് അവരോടൊരു കാര്യം മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് അവരാരും നാട്ടിലെ ബന്ധുമിത്രാദികളുടെ കാര്യമോർത്ത് ആശങ്കപ്പെടുകയോ വിഷമിക്കുകയോ വേണ്ടതില്ല അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൃത്യമായും ഇടപെടാനുള്ള സംവിധാനം സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട് അതത് രാജ്യങ്ങളും സംസ്ഥാനങ്ങളും നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് മുൻകരുതൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മറക്കരുത് മനസ്സുകൊണ്ട് ഞങ്ങളെല്ലാം നിങ്ങൾക്കൊപ്പമുണ്ട് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ടൊരു നിബന്ധന നിൽക്കുന്നിടത്ത് തന്നെ തുടരുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ പ്രയാസമുണ്ട് പ്രവാസികൾ മാത്രമല്ല സംസ്ഥാനത്ത് നിന്ന് ജോലി ആവശ്യത്തിനും പഠനത്തിനും പോയ ആളുകളും ഇങ്ങോട്ട് വരണമെന്നാഗ്രഹിക്കുന്നു അവരൊക്കെ അതിനായി ശ്രമവും നടത്തുകയാണ് പക്ഷേ തൽക്കാലം യാത്രാ സൗകര്യങ്ങൾക്ക് നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം അവർ താമസിക്കുന്ന ചിലയിടങ്ങളിൽ നിന്ന് വാടകക്ക് താമസിക്കുന്നത് ആ ഘട്ടത്തിൽ നിന്ന് അവരെ ഇറക്കി വിടാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ഇത് അനുവദിക്കില്ല അതിഥി തൊഴിലാളികളെ ഇറക്കിവിടുകയല്ല അവർക്കുചിതമായ താമസ ഭക്ഷണ വൈദ്യ സഹായങ്ങൾ ഒരുക്കുകയാണ് നാം ഇക്കാര്യത്തിൽ വേണ്ട പരിഹാരം അടിയന്തരമായി ഉണ്ടാകണമെന്ന് ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുറപ്പുവരുത്താൻ സംസ്ഥാന തലത്തിൽ പ്രത്യേക ചുമതലയും നൽകുന്നുണ്ട് പോലീസിൻ്റെ നടപടി ഫലപ്രദമാകുന്നുണ്ട് ജനങ്ങളുടെ അനാവശ്യമായ സഞ്ചാരങ്ങൾ ചിലപ്പോഴെല്ലാം ഉണ്ടാകുന്ന കറങ്ങി നടത്തം ഇതെല്ലാം ഒഴിവാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഭദ്രത മുൻനിർത്തിക്കൊണ്ട് ഇത്തരം കരുതലുകൾ ഒഴിച്ചുകൂടാത്തതാണ് ചിലർ ഒരു കരുതലും സ്വീകരിക്കാതെ എല്ലാ സ്ഥലങ്ങളിലേക്കും കറങ്ങി നടക്കാൻ തയ്യാറായ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അത് നാടിനെ ഒരു ഭീഷണമായ അന്തരീക്ഷത്തിലേക്കാണ് എത്തിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കർക്കശമായ സമീപനം ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതായി വരും അത് നല്ല നിലക്ക് തന്നെ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയും മറ്റും നിലപാടുകളിൽ അയവില്ലാതെ നല്ല പെരുമാറ്റത്തോടെ നിർവഹിക്കാൻ പോലീസിന് പൊതുവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ ചിലർ ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരെ തടഞ്ഞേലെ അനുഭവങ്ങൾ സംസാരത്തിൻ്റെ രീതികൾ ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുള്ള പൊതുമതിപ്പിന് ചേരാത്തതാണ് ഏതെങ്കിലും ചിലർ ഇത്തരം രീതികൾ സ്വീകരിച്ചാൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന പോലീസുകാരടക്കം ഇരയാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നവജാത ശിശുക്കൾക്കുള്ള വസ്ത്രം ഇപ്പോഴത് ഗിഫ്റ്റ് പാക്കറ്റുകളായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ സാധാരണ തുണി കൊണ്ടുള്ള വസ്ത്രങ്ങൾ മെഡിക്കൽ ഷോപ്പുകൾ വഴി വിതരണം ചെയ്യാൻ കഴിയണം എന്ന നിലപാടെടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം വിരമിച്ച ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ഡോക്ടർമാരുണ്ട് ഇവരുടെ വിശദാംശങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് അവരുടെ അനുഭവജ്ഞാനവും സന്നദ്ധതയും നാടിന് വലിയ മുതൽക്കൂട്ടാവും അവരെ ഉപയോഗിക്കാൻ വീണ്ടും സന്നദ്ധമാവുക എന്നാണ് സർക്കാരിൻ്റെ സമീപനം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണമെന്നത് ഇത് വീടുകളിലും ജനങ്ങൾക്കിടയിലും നിരന്തരം ഇടപെടുന്ന എല്ലാവർക്കും ബാധകമാണ് ഇപ്പോൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാരുണ്ട് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട് ഇവരൊക്കെ ഇക്കാര്യത്തിൽ നല്ല ജാഗ്രത കാണിക്കേണ്ടതാണ് എല്ലാ ജില്ലകളിലും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അവരെ പ്രത്യേക രീതിയിൽ തന്നെ പരിഗണിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അസുഖം വരാതിരിക്കാനും വിഷമം ഉണ്ടാകാതിരിക്കാനും പ്രത്യേക ശ്രദ്ധ നൽകണമെന്നാണ് കണ്ടിട്ടുള്ളത് ബാങ്കുകൾ നൽകുന്ന സ്വർണ്ണ വായ്പ നാല് ശതമാനം പലിശ നിരക്കിൽ തിരിച്ചടക്കാനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തൊന്നിൽ നിന്ന് ജൂൺ മുപ്പതിലേക്ക് നീട്ടണം എന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തോട് കഴിഞ്ഞയാഴ്ച സർക്കാർ ആവശ്യപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ മുപ്പത് വരെ കാലാവധി ദീർഘിപ്പിക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം റിസർവ് ബാങ്ക് ഗവർണർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇതിലൂടെ അംഗീകരിക്കപ്പെട്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യം പെയിൻ ആൻഡ് പാരിയേറ്റീവ് വളണ്ടർമാരുടെ സേവനമാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് പതിനാലായിരം പേരാണ് ഈ രംഗത്ത് സംസ്ഥാനത്തുള്ളത് ഇവരെ ഫലപ്രദമായി വിന്യസിച്ചു വരികയാണ് അവസാന വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിവരം പൂർണ്ണമായി ശേഖരിച്ചിട്ടുണ്ട് അവരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും അവരുടെ സേവനം യുക്തമായ രീതിയിൽ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകളുടെ സംഘടന എണ്ണൂറിൽ പരം ഹോട്ടലുകൾ ഭക്ഷണം പാചകം ചെയ്യാനായി വിട്ടു നൽകാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം മാസ്കുകൾ പത്തു ലക്ഷം രൂപയുടെ സാനിറ്റൈസർ നൽകാമെന്നും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ വിഷമഘട്ടത്തിലും അത്തരമൊരു തീരുമാനമെടുത്തതിൽ അവരെ അഭിനന്ദിക്കുന്നു കേറ്ററിംഗ് സ്ഥാപനങ്ങളുടെ സംഘടനയും അഭിനന്ദനീയമായൊരു തീരുമാനമാണ് എടുത്തത് കമ്മ്യൂണിറ്റി കിച്ചനുകൾക്കായി തങ്ങളുടെ സൗകര്യങ്ങൾ വിട്ടു നൽകാം എന്നാണ് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഭക്ഷണ സാധനങ്ങളും അവശ്യവസ്തുക്കളും കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ടാകാൻ പാടില്ല ആ കാര്യം പോലീസ് പ്രത്യേകമായി ശ്രദ്ധിക്കണം കോവിഡ് സംബന്ധിച്ച വിവരങ്ങൾ ഏകോപിപ്പിക്കാനായി സംസ്ഥാന ജില്ലാതലങ്ങളിൽ പി ആർ ഡി ഏകോപിത സംവിധാനമുണ്ടാക്കും ഗർഭിണികളെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്നും അവശ്യ സർവീസുകളിൽ നിന്നും മാറ്റി നിർത്താൻ ആലോചിച്ചിട്ടുണ്ട് തുറന്നു പ്രവർത്തിക്കേണ്ട കച്ചവട സ്ഥാപനങ്ങളിൽ ബേക്കറികളും ഉൾപ്പെടും കാരണം ബ്രെഡും ബിസ്ക്കറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ബേക്കറികളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാവരും വീടുകളിൽ നിൽക്കുന്ന സമയത്ത് വിവിധ പ്രായത്തിലുള്ളവർക്ക് ബേക്കറി ഉൽപ്പന്നങ്ങളും വേണ്ടി വരും അപ്പോൾ അതിനൊരു തടസ്സവും സൃഷ്ടിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം മരുന്നുകളുടെ മൊത്തവ്യാപാര കടകൾ അത് സുഗമമായി പ്രവർത്തിക്കേണ്ടത് മരുന്ന് വിതരണം നടക്കേണ്ടതിൻ്റെ മരുന്ന് വിതരണം നടക്കുന്നതിന് ഒഴിച്ചുകൂടാത്തതാണ് അപ്പോൾ ചില പ്രയാസങ്ങൾ ചിലയിടത്തുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല അവർക്ക് തുറന്ന് പ്രവർത്തിക്കാനും അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് വാഹന വാഹനത്തിൽ മരുന്ന് മറ്റ് ചില്ലറ വിൽപ്പന സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനും ഉള്ള സൗകര്യങ്ങൾ നൽകേണ്ടതാണ് കേരളത്തിലെ കോവിഡ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അതേപോലെ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യങ്ങൾ അറിയാൻ കേന്ദ്ര ഗവൺമെൻറ് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയ കേന്ദ്രമന്ത്രി ശ്രീ ഗൗഡ വിളിച്ചിരുന്നു കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മതിപ്പ് രേഖപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ട് അദ്ദേഹം വിവരങ്ങൾ കേന്ദ്രത്തിന് കൈമാറാൻ ഓരോ ദിവസവും കൈമാറുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് നാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ മദ്യഷാപ്പുകൾ പൂട്ടിയപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വ്യാജവാറ്റ് ഉടനെ തന്നെ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ വ്യാജവാറ്റുകാരെ പിടിക്കുന്ന അനുഭവം അനുഭവമുണ്ടായി ഇക്കാര്യത്തിൽ എക്സൈസ് നല്ല ജാഗ്രത പാലിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ക്വാറൻ്റൈനിൽ കഴിയുന്നവർക്ക് പുറംലോകവുമായുള്ള ബന്ധം പ്രധാനമാണ് അതിന്ന് മൊബൈൽ ഫോൺ വഴിയാണ് സാധിക്കുന്നത് ഇപ്പോൾ മൊബൈൽ ഫോണുകൾ റീചാർജ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണമെന്നും കണ്ടിട്ടുണ്ട് അത് ഉറപ്പാക്കുന്ന നടപടികൾ സ്വീകരിക്കും ഇന്നത്തെ ഹോൾസെയിലുകാരുമായുള്ള ചർച്ചയിൽ മൊത്തക്കച്ചവടക്കാരുമായുള്ള ചർച്ചയിൽ വെയർഹൗസുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു വിഷമം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഏഴ് മണി മുതൽ അഞ്ച് മണിവരെ എന്നത് വെയർഹൌസുകളുടെ കാര്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് എന്നവർ ചൂണ്ടിക്കാണിച്ചു വെയർഹൌസുകളുടെ പ്രവർത്തനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാവുന്നതാണ് അഞ്ച് മണിക്ക് ശേഷവും അവർക്ക് വെയർഹൗസിൽ വരുന്ന ലോഡ് ഇറക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റമുണ്ടാകുന്നില്ല ഏഴ് മണി മുതൽ അഞ്ച് വരെ തന്നെയാണ് അതിലൊരു തരത്തിലുള്ള ആശയക്കുഴപ്പത്തിൻ്റെയും ആവശ്യമില്ല അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കടകൾ ആ സമയത്ത് തുറന്ന് പ്രവർത്തിച്ചിരിക്കണം അതിനൊരു തടസ്സവും ആരും ഉണ്ടാക്കരുത് ഇപ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം സഞ്ചാരം ഒഴിവാക്കലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓഫീസ് ക്രമീകരണങ്ങൾ ഒന്നുകൂടി ക്രമപ്പെടുത്തുന്നതാണ് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അവശ്യ സർവീസുകൾ സംബന്ധിച്ച സർക്കാർ ഉത്തരവുകളിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കലുകളും ഉണ്ടാവും ഇതാണ് ഇന്നത്തെ പൊതുവായ വിവരങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ

ഈ പോലീസ് പല സ്ഥലത്തും മുൻപ് തന്നെ കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിൽ അവിടെ ഈ വിലക്കയറ്റം പരിശോധിക്കാൻ നഗരസഭാ നഗരസഭ ചെയർപേഴ്സിനെ അടക്കം മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്കുകളിൽ പ്രവർത്തിക്കുന്നവരെയും കടത്തിവിടുന്നില്ല അതൊരു അവശ്യ സേവനമായി പരിഗണിച്ച് ഉത്തരവ് വന്നില്ല എന്നാണ് പോലീസ് പല സ്ഥലത്തും ബാങ്ക് ജീവനക്കാരോടും പറയുന്നത് നാളെ മുതൽ ക്ഷേമ പെൻഷൻ സഹകരണ ബാങ്ക് വഴി വിതരണം ചെയ്യാൻ പോവുകയാണ് ഇത്തരം കാര്യങ്ങളിലും എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുമോ ഇവിടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട് അതാണ് ആദ്യത്തെ ചോദ്യത്തിന് പറയാനുള്ളത് രണ്ടാമത്തതിന് ഞാൻ വിശദമായി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ചില ആശയക്കുഴപ്പം ചില പോലീസുകാർക്കും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തടയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ തടയുന്ന നില ഉണ്ടായിട്ടുണ്ട് അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളത് അത് സുഗമമായി നടന്നു പോവുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കണ്ണൂരും കാസർഗോഡ് കൂടുതൽ ക്രമീകരണങ്ങളെ പോലെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നാൽ ഇപ്പം തന്നെ നല്ല നിലക്ക് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടാണ് പോകുന്നത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും അതെന്താണെന്ന് അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കാം അത് പരിശോധി നോക്കാം എന്താണെന്നുള്ളത് പരിശോധി നോക്കാം കർശനമായ നിർദ്ദേശമാണ് ആ കാര്യത്തിലുള്ളത് ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് ആളുകൾക്ക് പോകാനുള്ള അവകാശമുണ്ട് അതിന് അതിൻ്റെ അതിന് ഒരു തടസ്സവും ഉണ്ടാക്കില്ല എന്തിനാണ് പോകുന്നത് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ അവരുടെ കയ്യിൽ തന്നെ വെക്കണം സ്വയം ഡിക്ലറേഷൻ ഉണ്ടാവണം എന്നൊക്കെ നേരത്തെ പറഞ്ഞാണ് സ്വയം സത്യവാങ്മൂലം അത് കൊടുക്കുക അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നടത്തുക അതിന് അത് നടത്തുന്നതിന് പ്രയാസമുണ്ടാവില്ല പക്ഷേ നമ്മളൊരു സ്വയമേപോലുള്ളൊരു കറങ്ങി നടക്കലുണ്ടല്ലോ ആ കറങ്ങി നടക്കൽ പാടില്ല അതിന അതിനകത്താണ് പോലീസ് ഇടപെടേണ്ടത് അപ്പോൾ അത് ശരിയായ രീതിയിൽ വിവേചന ബുദ്ധിയോടെ ചെയ്യണമെന്ന് തന്നെയാണ് പോലീസിനുള്ള നിർദ്ദേശം മറ്റു തരത്തിലുള്ള തെറ്റായ നടപടികളുണ്ടായാൽ കർക്കശമായി തന്നെ അത് തടയും അതെ അങ്ങനെ പ്രായമുള്ളവർ വേണ്ടതുണ്ട് അല്ല ഈ ആവശ്യത്തിനല്ല ഇപ്പം കുറച്ച് പ്രായം കുറഞ്ഞവരാണ് നല്ലത് ഓടി ഓടിക്കാര്യങ്ങൾ നടത്തണമല്ലോ അതിന് മറ്റ് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പ്രായമുള്ളവർക്ക് അതിനകത്ത് തന്നെ ചാൻസ് കിട്ടും അപ്പോൾ അവർ അതിൽ വേവലാതിപ്പെട്ടതില്ല കേസ് അല്ല പുറത്തുനിന്ന് വന്നവരുണ്ട് വിദേശികളായിട്ടുള്ളവരുണ്ടോ വിദേശികളായിട്ടുള്ളവരുണ്ടോന്നുള്ളത് ഇപ്പം നമ്മുടെ ഇതിലില്ല അതെ അവൾ നമ്മുടെ നാട്ടുകാരല്ലേ അതെ നമ്മുടെ നാട്ടുകാര് വിദേശത്തുള്ളവർ ഇങ്ങോട്ട് വന്നതാണുള്ളത് മറ്റേ വിദേശികളായിട്ടുള്ളവർ കണക്കിൽ പറഞ്ഞിട്ടില്ല അത് രണ്ടുപേരാ പറഞ്ഞത് അല്ലേ

ആ പൊതുവായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നതിനാണ് ഇത്തരമൊരു വളണ്ടിയർ സേന വേണമെന്ന് കണക്കാക്കുന്നത് അപ്പോൾ സന്നദ്ധ സേവനത്തിന് താല്പര്യമുള്ള ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത് അവർ മുഖേനയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നത് ഒരു ഒരു കോഴിക്കോട് അവിടെ ഗോഡൗണിലെ ഗോഡൗണിലെ സർക്കാർ

ഇതാണ് ഈ രോഗം സ്ഥിരീകരിച്ചവരെ പറ്റിയുള്ള വിവരം എന്തേലും ഇപ്പൊ ചോദിച്ചത് അല്ല ഇപ്പോഴത്തെ ചോദ്യം ഒന്ന് ആവർത്തിച്ചു പറഞ്ഞു അല്ല നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല കാര്യമല്ലേ കേന്ദ്രത്തിൽ നിന്ന് പല സഹായങ്ങളും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ടല്ലോ നമ്മുടെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പൊതുവേ ഉള്ളൊരു സംതൃപ്തിയും മതിപ്പുമാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതും നമുക്ക് സന്തോഷകരമായ കാര്യമാണ് കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിച്ചു പോകുന്നു അതിന് സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നതും അവരൊരു അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അങ്ങേയറ്റം സന്തോഷം പകരുന്നൊരു കാര്യമാണല്ലോ കൂട്ടത്തിൽ ചില സഹായങ്ങൾ സംസ്ഥാന സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ സംസ്ഥാന സർക്കാർ നേരത്തെയും പെടുത്തിയിട്ടുണ്ട് ഇനിയും പെടുത്തുകയും ചെയ്യും ഈ മാലിന്യ മാലിന്യ നീക്കം ശുചീകരണ തടയുന്നു അങ്ങനെ

അതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടാകരുത് എന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് കൃത്യമായി പാലിച്ചു പോകുന്ന നിലയാണ് ഉണ്ടാവുക ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സംഘടനകൾ പ്രസ്ഥാനങ്ങൾ എല്ലാം എല്ലാവരും നാട്ടുകാർക്ക് വേണ്ടിയാണല്ലോ നിലകൊള്ളുന്നത് അപ്പോൾ നാട്ടുകാർ ഒരു വിഷമത്തിൽ വരുമ്പോൾ അവരെല്ലാവരും സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വരാറുണ്ട് അതതിൻ്റെ ഭാഗമായിട്ട് നടക്കും അത് അതിൽ പക്ഷേ ഓരോരുത്തരും ഓരോരുത്തരുടെ വെച്ചുകൊണ്ടാണ് നീങ്ങുക ഈ കാര്യത്തിൽ പ്രത്യേക നിറമോ കൊടിയോ സംഘടനയോ ഒന്നും പറ്റില്ല ഞങ്ങളെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പൊതുവായിട്ടൊരു സന്നദ്ധ സേന എന്നത് കാണുന്നത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല നമ്മുടെ നാടിൻ്റേതാണ് ആ നിലക്ക് ആ ഒരു സന്നദ്ധ സേന രംഗത്തുണ്ടാകണമെന്നാണ് കാണുന്നത് ആർ ബി ഐയുടെ അംഗീകാരം വന്നപ്പോൾ അതിൽ ഇവർ തീരുമാനിച്ചതിൽ ഒരു കാര്യത്തിൽ ജനുവരി വരെയുള്ള കുടിശ്ശിക ഇല്ലാത്തവർക്ക് എന്നൊരു ഭാഗം വന്നിട്ടുണ്ട് അതുകൂടി മാറണം എന്നൊരു അഭിപ്രായം ഞങ്ങളിപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് പരിശീലനം പരിശീലനം അതോ ഏതെങ്കിലും പ്രത്യേക ഓൺലൈൻ എങ്ങനെയായിരിക്കും പ്രാദേശികാടിസ്ഥാനത്തുള്ള പരിശീലനമാണ് നൽകുക പ്രാദേശികം എങ്ങനെയെന്നുള്ളത് പിന്നീട് തീരുമാനിക്കും ുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കൃഷി വകുപ്പിന്റെ പല പദ്ധതികളിലും ഗുണഭോക്തൃ വീതം ഉൾപ്പെടെ ചെലവഴിക്കേണ്ട കാലാവധി മാർച്ച് മുപ്പത്തൊന്നോ അത് നീട്ടുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ ചെലവഴിക്കുന്നതിനുള്ള കാലാവധി നീട്ടാൻ ആലോചിച്ചിട്ടില്ല അതിന് ഉള്ളിൽ തന്നെ ചെലവഴിച്ച് തീർക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത് കാരണം അങ്ങനെ നീട്ടാൻ കഴിയുന്നതല്ല ഇതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാർച്ച് മുപ്പത്തൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് അതിനു മുൻപ് ബജറ്റ് പാസാക്കേണ്ടതായിട്ടുണ്ട് അതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ളത് പ്രത്യേകമായി തീരുമാനിച്ചിട്ടുണ്ട് മുപ്പത്തൊന്നിന് ഒരു പ്രത്യേക സമയത്ത് ഒരു മണിക്കൂർ യോഗം ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാവുന്നതാണ് എന്ന് കണ്ടിട്ടുണ്ട് കാസർഗോഡ് മൂന്ന് രോഗികളുണ്ട് സ്ഥിതി എന്താണ് ഒരു ഒരു നമുക്ക് രോഗത്തിൻ്റെ കാര്യത്തിൽ ആശ്വസിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ കാര്യങ്ങൾ നിയന്ത്രണത്തിലേക്ക് ഏറെക്കുറെ വന്നിട്ടുണ്ട് പക്ഷേ ചിലർ ഇപ്പോഴും ഈ ക്വാറൻ്റൈനിൽ കഴിയേണ്ടവർ പുറത്തിറങ്ങിക്കളയുന്നു എന്നൊരു പ്രത്യേകത അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൂടി അവസാനിപ്പിക്കണം നല്ല മാറ്റം കാസർഗോഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത പൊതുപ്രവർത്തകനായിട്ടുള്ള ആൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് മറ്റു കോൺട്രാക്ടി ഭാഗമായിട്ടാണ് ആ കോണ്ട്രാക്ട് ശരിയായ രീതിയിൽ ആരോഗ്യവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമൂഹ വ്യാപനത്തിനൊരു പ്രശ്നമായിട്ട് അതിനെ കാണേണ്ടതില്ല ആ ബാങ്ക് എന്നുള്ള ജീവനക്കാർക്ക് പ്രശ്നം വരുമോ കാണേണ്ടതില്ലേ

ആ പ്രവർത്തനത്തിന് പോകുന്നതിന് തടസ്സം പോലീസ് ഉണ്ടാക്കില്ല മറ്റത് എല്ലാവർക്കും ആണ് മൊറോട്ടോറിയം എല്ലാ വായ്പക്കുമാണ് മൊറോട്ടോറിയം ഇന്ന് ഇന്ന വായ്പ എന്നല്ല എല്ലാ വായ്പക്കും ബാധകമാണത് വിരമിക്കൽ നീട്ടലൊന്നുമില്ല അത് വിരമിക്കൽ അതിൻ്റെ വഴിക്രമത്തിൽ നടന്നു പോകും അതിന് പ്രത്യേക പ്രശ്നമൊന്നും വരില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി തരക്കടില്ല അല്ലേ ഇങ്ങനെ ശരി ശരി അപ്പോൾ ഇത് തന്നെ തുറന്നാൽ മതിയല്ലോ നോമക്കല്ലേ ശരി പിരിയാ എങ്ങനെ അതെ ശരി